പ്രിയപ്പെട്ട കൂട്ടുകാരെ വിൻസിൻ്റെ അടുത്തൊരു ഫിസിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചാണ് ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് നമുക്ക് നോക്കാം നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു പേപ്പറിൽ കുറേ ഇരുമ്പ് പൊടി വിതറുക അതിലേക്കൊരു മാഗ്നെ കൊണ്ടുവന്നാൽ ആ തന്നിരിക്കുന്ന ഫിഗറിലെ പോലെ എന്തു ചെയ്യും ആ ഇരുമ്പ് പൊടി ഇങ്ങനെ അലൈൻ ചെയ്യും ആ മാഗ്നറ്റിന് ചുറ്റും ലൈൻസ് പോലെ കാണപ്പെടുന്ന ആ ലൈൻസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കുന്നത് മൈക്കൽ ഫാരഡേയാണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത് മാഗ്നറ്റിക് ഫീൽഡിനെ പിക്ചോറിയലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇമാജിനറി ലൈൻസാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇത് വിഷ്വലാണ് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇത് ഇമാജിനർ സാങ്കല്പിക രേഖകൾ തന്നെയാണ് ഇമാജിനറി ലൈൻസ് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന കൺസെപ്റ്റും ആ ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകത ഒരു ബാർ മാഗ്നറ്റിക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ദിഷ്യ എന്ന് പറയുന്നത് നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ വ്യക്തമായി ഡിസ്കസ് ചെയ്യും അവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽ ലൈൻസുമായിട്ട് കമ്പയർ ചെയ്ത് തന്നെ പറയാം അപ്പോൾ ഓർത്തിരിക്കുക മാഗ്നറ്റിക് ഫീൽ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോർത്തിൽ നിന്നാണ് അത് അവസാനിച്ചിരിക്കുന്നത് സൗത്ത് പോളിലാണ് ഫിഗറിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു ഒരു മാഗിൻ്റെ നോർത്ത് പോളും അടുത്തൊരു മാരിൻ്റെ സൗത്ത് പോളും വെച്ചിരിക്കുകയാണ് അപ്പോൾ കണ്ടോ നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ നമുക്ക് മനസ്സിലായി അത് നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് അപ്പോൾ ഇത് നമ്മൾ വിഷ്വലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കൊണ്ട് ഈ കൺസെപ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും എന്തു ചെയ്യാം നമ്മുടെ കൺസെപ്റ്റായ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിലേക്ക് കടക്കാം എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകത കണ്ടോ നമ്മുടെ ഫിഗർ നോക്കുക നോർത്ത് പോളിൻ്റെ സ്ഥാനത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ട് സൗത്ത് പോളിൻ്റെ ചാ സ്ഥാനത്ത് നെഗറ്റീവ് ചാർജ് ഉണ്ട് നോർത്തിൽ നിന്നും സൗത്തിലേക്കാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ വരച്ചിരിക്കുന്നത് അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ പിക്ചോറിയലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് അതെന്തൊക്കെയാകാം സ്ട്രെയ് ലൈൻ ആകാം കാറുടെ ലൈൻ ആകാം അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രിക് ഫീൽഡ് എന്ന് ഫീൽഡെന്ന് പറയുന്നൊരു വെക്ടറാണ് അതിൻ്റെ ദിശ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് നമ്മുടെ ഇവിടുത്തെ ഇലക് ഫിഗറിൽ ഇലക്ട്രിക് ഫീൽ ലൈൻസ് എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു നെഗറ്റീവിൽ അവസാനിക്കുന്നു അപ്പോൾ അത് ഇലക്ട്രിക് ഫിൽ ലൈൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് അതിന് മുൻപ് നമുക്ക് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് ഡിഫൈൻ ചെയ്യാം എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടുസ് റെസെൻറ്റ് ഇലക്ട്രിക് ഫീൽഡ് പിക്ചോറിയലി ആർ ഇമാജിനറി ലൈൻസ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ ഒരേ കാർവുഡ് ലൈൻ അലോങ് വിച്ച് അൻ ഇമാജിനറി പോസിറ്റീവ് ചാർജ് മൂവ്സ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ എന്താണ് അതിൻ്റെ അർത്ഥം പോസിറ്റീവ് ചാർജുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ പോസിറ്റീവ് ചാർജുകൾ മൂവ് ചെയ്യുന്ന സഞ്ചരിക്കുന്ന ഒരു സ്ട്രെയ് ലൈനാണ് അല്ലെങ്കിൽ കാർവഡ് ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചില പുസ്തകങ്ങളുടെ ബേസിക് ഡെഫിനേഷൻ ഇതാണ് ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ഓർ കാർബ് ലൈൻ അലോങ് വിച്ച് അൻ ഇമാജിനറി പോസിറ്റീവ് ചാർജ് മൂസ് ഇനി നമുക്ക് പ്രത്യേകത സ്ട്രൈറ്റ് ലൈനും കാർബ് ലൈനും നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡെഫിനേഷൻ ഇതാണ് ദ ടാൻജൻ്റ് അറ്റ് എനി പോയിൻ്റ് ഓൺ ദിസ് ലൈൻ ഗീവ്സ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ് ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ എന്ത് വരയ്ക്കുക ടാഞ്ചൻ്റ് വരയ്ക്കുക സ്പർശരേഖ വരയ്ക്കുക ഒരു പോയിൻ്റ് എടുക്കുക ആ പോയിന്റിൽ നമ്മൾ ഒരു സ്ട്രെയി ലൈൻ വരച്ചാൽ ആ സ്ട്രെയി ലൈൻ ആയിരിക്കും ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ദിശ അപ്പോൾ ഇതാണ് കോമൺ ഡെഫിനിഷൻ ഇറ്റ് ഈസ് എ സ്ട്രെയി ലൈൻ കുറേ കാറുടെ ലൈൻ അലോങ് വിച്ച് അൻ ഇമാജിനറി പോസിറ്റീവ് ചാർജ് മൂവ്സ് ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ടു ഡു സോ അങ്ങനെ സഞ്ചരിക്കുവാൻ കഴിയുമെങ്കിൽ പോസിറ്റീവ് ചാർജുകൾ സഞ്ചരിക്കുന്ന ഇമാജിനറി ലൈൻസിനെയാണ് സാങ്കല്പിക രേഖകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വൈദ്യുത ബലരേഖകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ് പ്രത്യേകത ആൻഡ് ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദിസ് ലൈൻ ഈ ലൈനിൽ എവിടെയെങ്കിലും നമ്മൾ എന്ത് വരയ്ക്കുക ടാൻജൻറ്റ് വരയ്ക്കുക ആ ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു ഇറ്റ് ഗീവ്സ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് അത് ആ പോയിൻ്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അടുത്തത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ബിഗിൻ ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടെർമിനേറ്റ് ഓർ എൻഡ് ഓൺ എ നെഗറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രത്യേകത അത് പോസിറ്റീവ് ചാർജിൽ നിന്നും ആരംഭിക്കുന്നു എവിടെ അവസാനിക്കുന്നു നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്നു ഓക്കെ ഇഫ് ദർ ഈസ് എ സിംഗിൾ ചാർജ് ഒരു ചാർജ് മാത്രമായിരുന്നുവെങ്കിൽ എന്താണ് പ്രത്യേകത ദ ലൈൻസ് ഓഫ് വീഴ്സ് വിൽ സ്റ്റാർട്ട് ഓർ എൻസെറ്റ് ഇൻഫിനിറ്റി അതായത് ഒരു പോസിറ്റീവ് ചാർജ് മാത്രം എടുത്താൽ ചുമ്മാ വെളിയിലേക്ക് എന്ത് ചെയ്യുക ആരോ കൊടുക്കുക നെഗറ്റീവ് ചാർജ് കൊടുത്താൽ ആ എന്ത് ചെയ്യുക അതിനകത്തേക്ക് എന്ത് ചെയ്യുക ആരോ കൊടുക്കുക ഇൻഫിനിറ്റിയിലേക്ക് ഇലക്ട്രിക് ഫീൽ ലൈൻസ് പോകുന്നു അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് വന്ന് നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്നു എന്നാണ് അതിൻ്റെ പിക്ചറുള്ള റെപ്രസെൻറ്റേഷനുകൊണ്ട് നമുക്ക് പറയാം രണ്ടാമത്തെ പ്രത്യേകത ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഇമാജിനറി ലൈൻസ് ഒരുപാട് പരീക്ഷിച്ചോട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഇമാജ സാങ്കല്പിക രേഖകളാണ് ദേ ആർ യൂസ്ഡ് ആസ് എ പിക്ചോറിയൽ റെപ്രസെന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിനെ പിക്ചറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് വിച്ച് ഈസ് റിയൽ അതെന്താണ് യഥാർത്ഥമാണ് അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇമാജിനറി ലൈൻസ് ആണ് സാങ്കല്പിക രേഖകളാണ് അതായത് ഇതിൻ്റെ ജോലി ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് ദിശ എവിടെയാണ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞത് തന്നെയാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി ദ ടാൻജൻ്റ് അറ്റ് എനി പോയിൻറ്റ് ഓൺ ദിസ് ലൈൻ ഗീവ്സ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ് അപ്പോൾ കാർവഡ് ലൈൻ വരികയാണ് അപ്പോൾ നിശ്ചിത പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ദിശ കണ്ടെത്താൻ ആ പോയിന്റിൽ എന്ത് വരയ്ക്കുക ടാൻജൻറ്റ് വരയ്ക്കുക മൂന്നാമത്തെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ട് അടുത്ത പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്

ദർ ആർ ടു വാല്യൂസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റിൽ തന്നെ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും വിച്ച് ഈസ് ഇമ്പോസിബിൾ അതൊരിക്കലും എന്തല്ല പോസിബിൾ അല്ല ഹാൻഡ്സ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ഇൻ്റർസെക്റ്റ് അപ്പോൾ എന്താണ് ഉത്തരം ദ ലൈൻസ് ഓഫ് വീൾഡ്സ് വിൽ നെവർ ഇൻ്റർസെക്ട് ഇലക്ട്രിക് ഫീൽ ലൈൻസ് ആ കനോട്ട് ക്രോസ് ഈച്ച് അതർ ബിക്കോസ് അറ്റ് ദ പോയിൻറ്റ് ഓഫ് ഇൻറ്റർസെക് ഇൻ്റർസെക്ഷൻ ദർ വിൽ ബി ടു വാല്യൂസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് നോട്ട് പോസിബിൾ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണത് ഓർത്തിരിക്കുക അടുത്ത അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ ലൈൻസ് ഓഫ്സ് ആർ ഓൾവെയ്സ് നോർമൽ ടു ദി സർഫസ് ഓഫ് എ കണ്ടക്ടർ ഓൺ വിച്ച് ദ ചാർജസ് ആർ ഇൻ ഈക്വലി അതായത് ഒരു കണ്ടക്ടറുള്ള ചാർജുകളെല്ലാം ഈക്വലി പ്രിയത്തിലാണ് എങ്കിൽ ആ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് അതിൻ്റെ സർഫസിനെപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും പറഞ്ഞ മനസ്സിലായോ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവെയ്സ് പെർപെൻഡിക്കുലർ ടു എ സർഫസ് അപ്പോൾ നമ്മളൊരു സർഫസ് എടുത്താൽ ആ സർഫസിന് നോർമൽ പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രം എന്ത് വരയ്ക്കുക ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുക എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സർഫസിന് പേരലാണ് എങ്കിൽ ആ ദിശയിലെന്തെയും ഇലക്ട്രോണുകൾ സഞ്ചരിക്കും എവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു ആ ഇലക്ട്രിക് ഫീൽഡ് ചാർജിനെ വെച്ചാൽ ബലം ഉണ്ടാകുമെന്ന് പഠിച്ചു ആ ബലം കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും സഞ്ചരിക്കാൻ തുടങ്ങും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ദിശയിൽ ഇലക്ട്രോണുകൾ സഞ്ചരിച്ചാൽ അവിടെ എന്തുണ്ടാകും കറണ്ട് ഉണ്ടാകും പക്ഷേ ഇലക്ട്രിക് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ ആ എന്താണ് പ്രത്യേകത അവിടുത്തെ ഇലക്ട്രോണുകൾ കണ്ടക്ടർ ആയിട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോകണം അത് പോസിബിൾ അല്ല അപ്പോൾ അവിടെ എന്തുണ്ടാകത്തില്ല കറണ്ട് ഉണ്ടാകത്തില്ല നമ്മൾ ഇലക്ട്രോ സ്റ്റാറ്റിക്സിലാണ് സ്റ്റാറ്റിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഇവിടെ ചാർജുകൾ എന്ത് ചെയ്യാൻ പാടില്ല മൂവ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മളൊരു കണ്ടക്ടർ എന്താണ് ചാർജുണ്ട് അത് ഈക്ലിപ്രിയത്തിലാണെങ്കിൽ ആ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽ ലൈൻസ് എല്ലാം ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഇലക്ട്രിക് ഫീൽ ലൈൻസ് ആർ ഓൾവെയ്സ് പെർപെൻഡിക്കുലർ ടു എ സർഫസ് അടുത്തത് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റനായിട്ട് ചോദിച്ചിട്ടുണ്ട് നമ്മളെന്താണ് ഒരു പോസിറ്റീവും നെഗറ്റീവും ഒരു ഡൈപോൾ എടുത്തു വെച്ചാൽ ആ ഡൈപോളിൻ്റെ ഫീലൈൻസ് എന്ന് പറയുന്നത് ലെങ്ത് വൈസ് ആയിട്ട് എന്ത് ചെയ്യും കോൺട്രാക്ട് ചെയ്യും അപ്പോൾ എന്താണ് ദ ലൈൻസ് ഓഫ് ഫോഴ്സ് ഹാവ് എ ടെൻഡൻസി ടു കോൺട്രാക്ട് ലെങ്ത് വൈസ് ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു ദിസ് എക്സ്പ്ലൈൻസ് ദ അട്രാക്ഷൻ ബിട്വീൻ ടു അൺലൈക്ക് ചാർജസ് രണ്ട് എന്താണ് ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു എന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മനസ്സിലായോ അതുപോലെ എന്താണ് ആ രണ്ട് സെയിം ചാർജുകൾ രണ്ട് പോസിറ്റീവ് ചാർജുകളോ നെഗറ്റീവ് ചാർജുകളോ വെച്ചാൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽ ലൈൻസ് എന്ന് പറയുന്നത് റിപ്പൽ ചെയ്യും ഹാവ് എ ടെൻഡൻസി ടു എക്സ്പാൻഡ് ലാറ്ററലി സൈഡ് വൈസ് ആയിട്ട് എന്ത് ചെയ്യും അത് എക്സ്പാൻഡ് ചെയ്യും അതായത് അവിടെ ഒരു ലാറ്ററൽ പ്രഷർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് ആ ഓപ്പോസിറ്റ് ചാർജുകളുടെ ലൈറ്റ്സ് ഓഫ് വേഴ്സ് തമ്മിൽ റിപ്പല് ചെയ്യുന്നു മനസ്സിലായോ ദിസ് എക്സ്പ്ലെയിൻസ് ദ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു സിമിലർ ചാർജസ് അടുത്ത എട്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് ദ ലൈൻസ് ഓഫ് ഓഫ്സ് ഗീവ്സ് ദ മെഷർ ഓഫ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ എനി റീജിയൻ അതായത് നമ്മൾ എടുക്കുന്ന റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടുതലാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും ദ റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഗീവ്സ് ദ മെഷർ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻ ദാറ്റ് റീജിയൻ നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ ലൈൻസ് ഓഫ് ഫോഴ്സ് വളരെ അടുത്ത് കാണപ്പെടുന്നു ദേ ക്ലോസ് ടുഗെദർ വിച്ച് ഗീവ്സ് എ സ്ട്രോങ് ഫീൽഡ് ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തമ്മിൽ അകലം കൂടുതലാണ് എങ്കിൽ അതൊരു വീക്ക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഈക്വലി സ്പേസ്ഡ് പാർ ലൈൻസ് ആണെങ്കിൽ നമ്മൾ പഠിച്ചു അതൊരു യൂണിഫോം ഫീൽഡിനെ സൂചിപ്പിക്കുന്നു അത് റിലേറ്റീവ് ക്ലോസ്നെസ് ഓഫ് ദ ഫീൽഡ് ലൈൻസ് റെപ്രസെൻറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻ്റ് ഓക്കെ ഇലക്ട്രിക് ഫീൽ ലൈൻസ് ആർ വെരി ക്ലോസ് ടുഗതർ ദർ ഇസ് എ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ദ ആർ ഫാർ എപ്പ് ഇറ്റ് ലൈൻസ് ആർ ഈക്വലിൻസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഓക്കെ ദ ലൈൻസ് ഓഫ് ഫോഴ്സ് ഡോ നോട്ട് പാസ് ത്രൂ എ കണ്ടക്ടർ ഒരു കണ്ടക്ടറിനകത്തുകൂടി ഇലക്ട്രിക് ഫീൽ ലൈൻസ് കടന്നു പോകത്തില്ല ബിക്കോസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് സീറോ പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ എന്താണ് ഒരു കണ്ടക്ടർ കുറേ ചാർജ് കൊടുക്കുക ചാർജ് എപ്പോഴും ഈ പറയുന്ന കണ്ടക്ടറിൻ്റെ സർഫസിൽ കാണും ആ സർഫസിൽ നിന്നും വെളിയിലേക്ക് മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറ്റൂ ഒരിക്കലും എന്താണ് ദ ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്ടർ വിച്ച് ഈസ് ഫ്രീ ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ സാന്നിധ്യം ഉണ്ടാകത്തില്ല അപ്പോൾ ഓർത്തിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈൻസ് ഡു നോട്ട് പാസ് ത്രൂ എ കണ്ടക്ടർ ബിക്കോസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് സീറോ എന്നാൽ എന്താണ് പ്രത്യേകത ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ അലൗഡ് പാസ് ത്രൂ എ നോൺ കണ്ടക്ടർ ഡ ഇലക്ട്രിക് എന്താണ് ആ വൈദ്യുതി കടത്തിവിടാത്ത പദാർത്ഥങ്ങളിലൂടെയും നോൺ കണ്ടക്ടേഴ്സിലൂടെയും ഇല അതിനകത്തുകൂടി ആര് കടന്നു പോകും ഇലക്ട്രിക് ഫീൽ ലൈൻസ് കടന്നു പോകും അപ്പോൾ ഇലക്ട്രിക് ഫീൽ ലൈൻസ് ഏതു വഴി കടന്നു പോകും ആ നോൺ കണ്ടക്ടേഴ്സിലൂടെയും ഡൈ ഇലക്ട്രിക്കലിലൂടെയും ഇലക്ട്രിക് ഫീൽ ലൈൻസ് കടന്നു പോകും എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ നോട്ട് അലൌഡ് ഇറ്റ് ടു പാസ് ത്രൂ എ കണ്ടക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഈ ടോപ്പിക് കൺക്ലൂഡ് ചെയ്യാം ഇതിലെല്ലാം പഠിച്ചു വയ്ക്കണമെന്നില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് രണ്ട് ഇലക്ട്രിക് ഫീൽ ലൈൻസ് വിൽ നെവർ ഇൻ്റർസെക്ട് എന്തുകൊണ്ടാണ് ഇഫ് ദ ഇൻ്റർസെക്ട് അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ദർ വിൽ ബി ടു ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് ഇമ്പോസിബിൾ നമ്പർ ത്രീ ലൈൻസ് ഓഫ് ഫിൾസ് ആർ ഓൾവേസ് നോമൽ ടു ദി സർഫസ് ഓഫ് എ കണ്ടക്ടർ ഒരു കണ്ടക്ടറിന് എപ്പോഴും നോർമൽ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നത് കടന്നു പോകുന്നത് ഡെഫിനറ്റലി തന്നെയുള്ള പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ് ടാൻസെൻറ് എനി പോയിൻ്റ് ഓൺ ദിസ് ലൈൻ ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻ്റ് ഓക്കെ നിങ്ങൾ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് നിങ്ങളുടെ ഭാഷയിൽ ഒരു പേപ്പറിൽ എഴുതി നോക്കുക എന്നിട്ട് പഠിച്ചു വയ്ക്കുക ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻസ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ക്യു ഈസ് ഗ്രേറ്റർ ദാൻ സീറോ അതായത് ഈ ക്യു ഈസ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ ചാർജ് പൂജ്യത്തേക്കാൾ വലുതാണ് അതായത് പോസിറ്റീവ് ചാർജ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് മാത്രം എടുത്താൽ അതിൻ്റെ ഫീൽ ലൈൻസ് വരയ്ക്കുക അല്ലെങ്കിൽ ക്യു ഈസ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽ ലൈൻസ് വരയ്ക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഒരു പോസിറ്റീവ് ചാർജ് വരച്ചിട്ട് വെളിയിലേക്കെല്ലാം എന്ത് ചെയ്യുക ലൈൻസ് ഇലക്ട്രിക് ഫീലൈൻസ് വരയ്ക്കുക ഈ ലൈൻസ് എല്ലാം എവിടെ പോയി ചേരുമെന്നാണ് ഇൻഫിനിറ്റിയിലേക്ക് ചെന്ന് ചേരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇതാണ് ഒരു ഐസൊലേറ്റഡ് പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീലൈൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ അടുത്തത് ഒരു ഐസൊലേറ്റഡ് നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ക്യു ഈസ് ലെസ് ദാൻ സീറോ എന്താണ് ക്യൂ ഈസ് ലെസ് ദാൻ സീറോ ചാർജ് പൂജ്യത്തേക്കാൾ ചെറുതാണ് പൂജ്യത്തേക്കാൾ ചെറുതെന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് കണ്ട ഒരു നെഗറ്റീവ് ചാർജ് വരച്ചു വയ്ക്കുക ആരോസെല്ലാം എന്ത് ചെയ്യുക നെഗറ്റീവ് ചാർജിലേക്ക് വന്നു ചേരുന്നതായിട്ട് വരച്ച് വയ്ക്കുക ഇൻഫിനിറ്റിയിൽ നിന്നും ലൈൻസ് എല്ലാം നെഗറ്റീവ് ചാർജിൽ വന്ന് അവസാനിക്കുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ് അപ്പോൾ ഐസൊലേറ്റഡ് ചാർജസ് ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ഈ ഫിഗേഴ്സ് എന്ത് ചെയ്യണം വരച്ചു വെക്കണം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ഒരു ഇലക്ട്രിക് ഐഫോണിൻ്റെ ഇലക്ട്രിക് ലൈൻസ് വരയ്ക്കാനാണ് കണ്ടോ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ഇലക്ട്രിക് ഫീലൈൻസിനെ വരയ്ക്കുക കേട്ടോ ലെങ്ത് വൈസായിട്ട് ആ ലൈൻസ് ഓഫ് പേഴ്സൺ ചെയ്യുകയാണ് കോൺട്രാക്റ്റ് ചെയ്യുകയാണ് എന്തിനെ സൂചിപ്പിക്കുന്നു അൺലൈക്ക് ചാർജസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജസ് അപ്പോൾ ഇത് തന്നെയാണ് ഇലക്ട്രിക് എന്ന് പറയുന്നത് അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത് നമ്മളല്ലാതെ ഇതിനകത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അൺലൈക്ക് ചാർജസ് ആണ് എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ലെങ്ത് വൈസായി കോൺട്രാക്റ്റ് ചെയ്യുന്നു അടുത്തത് എന്താണ് ഫീഡ് ലൈൻസ് ഓഫ് ടു ഈക്വൽ പോസിറ്റീവ് ചാർജസ് രണ്ട് പോസിറ്റീവ് ചാർജുകൾ അടുത്ത് വെച്ചപ്പം കണ്ടോ സൈഡ് വൈസ് ആയിട്ട് അവയ്ക്ക് അവയ്ക്കുന്നുണ്ടാകുന്നതുകൊണ്ട് ഒരു എക്സ്പെൻഷൻ അല്ലേ ലാറ്ററൽ ആയിട്ടൊരു പ്രഷർ ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് രണ്ട് ലൈക്ക് ചാർജസ് ആണെങ്കിൽ അവയുടെ ഇലക്ട്രിക് ഫീഡ് ലൈൻസ് പരസ്യം റിപ്പിൽ ചെയ്യും അത് ലാറ്ററലി എന്ത് ചെയ്യും എക്സ്പാൻഡ് ചെയ്യും അതാണ് ഈ ഫിഗറിൽ വരച്ചിരിക്കുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും വെളിയിലേക്ക് ആരോ കൊടുക്കുക എൻ്റെ തിരിച്ച് അത് രണ്ട് നെഗറ്റീവ് ചാർജുകളായിരുന്നെങ്കിൽ ഇതേ ഫിഗർ തന്നെ പക്ഷേ എന്ത് പറയണം ഈ ആരോസ് എല്ലാം എന്തു ചെയ്യണം അകത്തേക്ക് കൊടുക്കണം ഞാൻ ആ മധ്യഭാഗത്തൊരു സ്പോട്ട് കണ്ടു അവിടെ എൻ എന്ന് പറയുന്നൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് ആ എനിനെ വിളിക്കുന്ന പേര് ന്യൂട്രൽ പോയിന്റ് എന്നാണ് എന്താണ് ദിസ് പോയിന്റ് ഈസ് കാൾഡ് ന്യൂട്രൽ പോയിന്റ് ഈ പറയുന്ന പോയിന്റിലൂടെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നു പോകത്തില്ല ഒരു ഫിഗർ കൂടി എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻഡെൻസിറ്റിയും ഡെൻസിറ്റി ഓഫ് ലൈൻസ് തമ്മിലുള്ള ബന്ധം കണ്ടോ ഞാൻ തന്നിരിക്കുന്ന ഫിഗറിൽ പി എന്ന് പറയുന്ന റീജിയനിലെ ആ ഏരിയയിലൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഉണ്ട് അതുകൊണ്ട് അവിടെ ഫീൽഡ് ഇൻഡെൻസിറ്റി കൂടുതലാണ് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടുതലാണ് ഇറ്റ്സ് എ റീജിയൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് എന്നാൽ ക്യൂ എന്ന് പറയുന്ന റീജിയൻ കണ്ടോ സെയിം ഏരിയ എടുത്തു പക്ഷേ ഒരു ലൈൻ മാത്രമേ കടന്നു പോകുന്നുള്ളൂ അവിടുത്തെ ഇലക്ട്രിക് എന്ന് പറയുന്നത് വീക്കാണ്

ഇറ്റ് ഈസ് എ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിങ് ത്രൂ എ സർഫസ് അപ്പോൾ നമ്മൾ കുറേ ചാർജ് എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണ് ആ ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ആണെങ്കിൽ പുറത്തേക്ക് പോകും അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അകത്തേക്ക് വരും നമ്മളൊരു ഗീവണ ഏരിയ കൺസിഡർ ചെയ്യുക അപ്പോൾ ഒരു ആ നിശ്ചിത ഏരിയയിലൂടെ കടന്നു പോകുന്ന മൊത്തം ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം ഒരു നിശ്ചിത സർഫസിലൂടെ കടന്നു പോകുന്ന ആകെ വൈദ്യുത ബലരേഖകളുടെ എണ്ണമാണ് ഫ്ലക്സ് എന്ന് പറയുന്നത് എണ്ണം ആയതുകൊണ്ട് അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് അപ്പോൾ എന്താണ് ഇറ്റ് ഇസ് എ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീഡ് ലൈൻസ് പാസിങ് ത്രൂ എ സർഫസ് അപ്പം നമുക്ക് എങ്ങനെയതിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഫിഗറിൽ കണ്ട കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ച് വെച്ചിട്ടുണ്ട് കണ്ട ഒരു ഗിവൺ ഏരിയ ഏരിയ എന്ന് പറയുന്നത് ഒരു വെക്ടറാണ് ഇലക്ട്രിക് ഫീൽഡും വെക്ടർ ആണ് നമുക്ക് ഇവിടെ നമ്മുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്തിരിക്കുന്നത് ഏരിയ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ദിശ എന്ന് പറയുന്നത് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആണ് അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്താനുള്ള ഫിസിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ എന്തു ചെയ്യുക ഏരിയ കൊണ്ട് എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിനെ ഫൈവ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഫൈവ് ഈസ് ഈക്വൽ ടു ഇ ഇൻ ടു എന്ന് കിട്ടും അതെങ്ങനെയാണ് വന്നതെന്ന് ഞാൻ കൂടുതൽ വിശദമാക്കാം അപ്പോൾ നമ്മുടെ ഫിഗറിൽ ഒരു ഗിവൺ ഏരിയ തന്നിട്ടുണ്ട് ഞാൻ ഏരിയ ഇവിടെ എസ് എന്നാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ആ പറയുന്ന സർഫസിൻ്റെ പെർപെൻറ്റിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോയിട്ടുണ്ട് കൺസിഡർ എ സർഫസ് ഏരിയ എസ് ലെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റെപ്രസെൻറ്റിങ് ഇലക്ട്രിക് ഫീൽഡ് പാസസ് ത്രൂ ദി ഏരിയ ദെൻ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഗവൺ ബൈ ഫൈസ് ഈക്വൾ ടു ഇൻ ടു എസ് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ ഗോസസ് തിയറം എന്ന് പറയുന്നത് തിയറം ഡെറൈവ് ചെയ്യണം അവിടെ നമ്മൾ ഏരിയയ്ക്ക് എസ് എന്ന് പറയുന്ന സിമ്പിളാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ എന്തെടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടുത്തെ പ്രത്യേകം എന്താണ് ഇലക്ട്രിക് ഫീൽഡും ഏരിയയും ഒരേ ഡിറക്ഷനാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആണ് അതുകൊണ്ടാണ് ഫൈവ് ഇ സീക്വൾഡ് എത്ര എടുത്തത് ഇ ഇൻ ടു എസ് എന്നെടുത്തത് എന്നാൽ അടുത്ത ഫിഗറിൽ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇ എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ എസുമായിട്ട് തീറ്റ ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഫിഗറിൽ ഫീൽഡ് ഒരു വെക്ടറാണ് ഞാൻ അതിനെ രണ്ട് കമ്പോണൻ്റുകളാക്കി മാറ്റി തീറ്റ ചേർന്ന് വരുന്ന കമ്പോണൻറ്റ് ഈ കോസ് കോസീറ്റാണ് ഓപ്പോസിറ്റ് കമ്പോണൻറ്റ് സൈൻ കമ്പോണൻ്റ് ആണ് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് വെക്ടർ ഫോം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഏരിയയുടെ ദിശയിലുള്ള ഇലക്ട്രിക് ഇലക്ട്രിഫീലിൻ്റെ കമ്പോണൻറ്റ് ഈ കോസ് കോസീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഫ്ലക്സ് കണ്ടെത്താൻ ഈ കോസ് കോസീറ്റായി എസ് എന്ന് എടുക്കുക അതായത് ആ എന്താണ് രണ്ട് വെക്ടറുകൾ ചേർന്ന് ഒരു സ്കെയിലറായിട്ട് മാറുകയാണ് ഇവിടെ ഫ്ലക്സ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ആ ഫ്ലക്സ് കണ്ടെത്താൻ രണ്ട് വെക്ടറുകളുണ്ട് അപ്പോൾ നമ്മൾ എന്തെടുത്തു ഏരിയയുടെ ദിശയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഈ കോസ്തീറ്റയാണ് ഈ കോസ്തീറ്റ ഇൻഡു എസ് എന്ന് കിട്ടി ഇ എസ് കോസ്തീറ്റ എന്ന് എഴുതാം ആരാണ് ഈ കോസ് ഇ എസ് കോസ്തീറ്റ ഇ ഡോട്ട് ഡി ഇ ഡോട്ട് എസ് അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫ്ളക്സിൻ്റെ ബെയ്സ് ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡും ഏരിയയും എപ്പോഴും ഒരേ ദിശയിലായിരിക്കില്ല അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് കണ്ടെത്താൻ ഈ കോസ് കോസ്തീറ്റയെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ഉത്തരം എത്ര കിട്ടും ഫൈ ഈസ് ഈക്വൽ ടു ഇ എസ് കോസ്തീറ്റ അടുത്ത കേസിൽ നമ്മളൊരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തു കൺസിഡർ എ സ്മോൾ ഏരിയ ഡി എസ് ഇൻ ദി സർഫസ് കണ്ടോ ഏരിയ ആണ് ഡി എസ് ഇലക്ട്രിക് ഫീൽഡ് നേരത്തെ പോലെ തന്നെ ഡി എസിൻ്റെ ദിശ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നു നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫ്ലക്സ് ചെറിയ ഫ്ലക്സ് ആണെന്ന് എടുക്കുക ഇവിടുത്തെ ചെറിയ ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രയെന്ന് എഴുതാം ഇ ഡി എസ് കോസ്തീറ്റ കാരണം എന്തിനാണ് ഇ കോസ്തീറ്റ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണ്ടിനെ ഏരിയ ഡി എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിനെ ഡി ഫൈവ് ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് എന്ന് എഴുതാം അപ്പോൾ രണ്ട് വെക്ടറികൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറും ഏരിയ എന്ന് പറയുന്ന വെക്ടറും ചേർന്നുണ്ടാക്കുന്ന ഒരു ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഇലക്ട്രിക് ഫ്ലക്സ് ഫ്ലക്സ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നാണ് അതുകൊണ്ട് അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് നമുക്ക് ആ കിട്ടിയ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ദ സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇവിടുത്തെ പ്രത്യേകത ഇലക്ട്രിക് ഫീൽഡ് ഒരു ഫിക്സഡ് വാല്യൂ ആണ് ചേഞ്ച് ചെയ്യുന്നത് ആരാണ് ഏരിയയാണ് ആ ചേഞ്ച് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഏരിയയെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമ്മൾ വിളിക്കുന്നത് സർഫസ് ഇൻ്റഗ്രൽ എന്നാണ് അപ്പോൾ നോക്കിയേ ഫൈവ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്ലസ് ഇൻറ്റഗ്ലസ് ഡി എസ് എന്ന് പറയുന്നതാണ് സർഫസ് ഇൻ്റഗ്രൽ ഏരിയയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ഇൻ്റഗ്രേറ്റിംഗ് ഓവർ ഏരിയ ഈസ് കാർഡ് സർഫസ് ഇൻ്റഗ്രൽ ദർ ഫോർ ദ ഫ്ലക്സ് പാസിങ് ത്രൂ എ സർഫസ് എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ഇ ഡോട്ട് ഡി എസ് അങ്ങനെ എങ്ങനെയാണ് വായിക്കുന്നത് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നാണ് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഗാസ് തീരം പ്രൂവ് ചെയ്യുന്നത് നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം ഇലക്ട്രിക് ഫ്ലക്സ് ഇസ്കെയിൽ ആർ ക്വാണ്ടിറ്റി ഇലക്ട്രിക് ഫീൽഡ് പാരൽ ടു ദി പ്ലെയിൻ ഓഫ് ദി സർഫസ് മീൻസ് നോ ഇലക്ട്രിക് ഫ്ലക്സ് പാസിങ് ടു ദ സർഫസ് മനസ്സിലായോ എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ഓഫ് ദി സർഫസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും ദ സർഫസ് ഈസ് ക്ലോസ്ഡ് തൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ടുത്ത് ദ ക്ലോസ്ഡ് സർഫസ് ഈസ് ഗവൺ ബൈ ഫൈ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ആ ക്ലോസ്ഡ് ആണ് ആ വട്ടം വരച്ചേക്കുന്നത് കേട്ടോ വിത്ത് ദ ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഒന്ന് ആണ് ദ സർക്കിൾ ഓൺ ദ സൈൻ ഇൻറ്റഗ്രേഷൻ ഇൻഡിക്കേറ്റ് ദ ഇൻറ്റഗ്രേഷൻ ഇസ്റ്റിബ്യൂ ടേക്കൺ ഓവർ ദി ക്ലോസ്ഡ് സർഫസ് ഇതാണ് ശരിക്കും ഗോസസ് തീരത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്തിയാലുള്ള ഉപയോഗം ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്തിയാൽ അവിടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് കണ്ടെത്താൻ പറ്റും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇലക്ട്രിക് ഫ്ലക്സിൽ നിന്നും ആ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് കണ്ടെത്താൻ പറ്റും അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുന്ന തീരമാണ് ഗോസസ് തീരം ആ ഗോസസ് തീരം എന്ന് പറയുന്ന ടോപ്പിക്ക് ആണ് അടുത്ത സെക്ഷൻ നമുക്ക് പഠിക്കേണ്ടത് ആ ടോപ്പിക്ക് തീരുമ്പോൾ നമ്മുടെ ചാപ്റ്റർ അവസാനിക്കും ഒരു ചെറിയ ടോപ്പിക് കൂടി എസ് എ യൂണിറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളോം റൈസ് ടു മൈനസ് ആണ് അല്ലെങ്കിൽ ജൂൾ മീറ്റർ കൂളോം റൈസ് ടു മൈനസ് ഒന്ന് എന്നാണ് എൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം എൽ ക്യൂബ് ടി റൈസ് ടു മൈനസ് ത്രീ എ മൈനസ് വൺ എന്നാണ് സാധാരണ ചിലപ്പോൾ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് ഇത് ചോദിക്കാം യൂണിറ്റ് കാണാതെ പഠിച്ചു ചോദിക്കണമെന്നില്ല ആ യൂണിറ്റ് എങ്ങനെയാണ് ഡയമെൻഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഫോം ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ക്വശൻ കണ്ടെത്താൻ പറ്റും അങ്ങനെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുന്നു അപ്പം നിങ്ങൾ ഈ ക്ലാസ് കാണുക ക്ലാസ് കണ്ടിട്ട് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത് ചോദിക്കുക ഈ ക്ലാസ് കണ്ടതിന് ശേഷം നമ്മുടെ ഫിസിക്സിൻ്റെ എക്സാം ഉണ്ട് മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഒരു മണിക്കൂറാണ് എക്സാം ആ ക്വസ്റ്റ്യന് ഞാൻ ഈ പറയുന്ന ക്ലാസ്സിന് ശേഷം ഇടുന്നതാണ് അപ്പോൾ ഇത് ഇന്ന് അല്ലെങ്കിൽ നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപ് നമ്മൾ ഫസ്റ്റ് ടോപ്പിക് ആണ് കേട്ടോ ഇലക്ട്രിക് ചാർജസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്ന ടോപ്പിക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ആ ടോപ്പിക്കിൻ്റെ ഒരു എക്സാം ആണ് മുപ്പത് മാർക്കിന് ആ ടെസ്റ്റ് പേപ്പർ എഴുതിയിട്ട് എല്ലാവരും ആൻസർ എനിക്ക് നാളെ അഞ്ച് മണിക്ക് മുൻപ് അയച്ചു തരണം ഓക്കേ